നമസ്കാരം വി ഡി സതീശനെ മുകളിൽ നിന്ന് നിയമിച്ചവർ കെ പി സി സി അധ്യക്ഷനെയും നിയമിച്ചു ഇതിനോടൊപ്പം മൂന്ന് വർക്കിംഗ് പ്രസിഡൻ്റുമാരെ നൽകുന്ന സന്ദേശം ഗ്രൂപ്പ് രാഷ്ട്രീയത്തിന് എതിരും കെ പി സി സി പ്രസിഡന്റ് പദവിയിലേക്ക് സജീവമായി പരിഗണിക്കപ്പെട്ടവർ എന്ന നിലയിലേക്കാണ് കൊടിക്കുന്നിൽ സുരേഷിനും പി ടി തോമസിനും വർക്കിംഗ് പ്രസിഡന്റ് പദവി നൽകിയത് മലബാറിൽ നിന്നുള്ള ന്യൂനപക്ഷ പ്രതിനിധിയും യുവ സാന്നിധ്യവും എന്ന നിലയിൽ ടി സിദ്ദിഖിനും നറുക്കുവീണു അങ്ങനെ സിദ്ദിഖിനും നേട്ടമാവുകയാണ് പുനഃസംഘടന ഗ്രൂപ്പ് നേതാക്കളുടെ ശുപാർശ കണക്കിലെടുത്ത് കെ പി സി സി പ്രസിഡന്റിനെ തീരുമാനിക്കുന്ന രീതി ഇക്കുറി വേണ്ടെന്ന് രാഹുൽ നിർദ്ദേശിച്ചിരുന്നു തീരുമാനം അടിച്ചേൽപ്പിക്കുന്നത് ഒഴിവാക്കാനും താല്പര്യപ്പെട്ടു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ദേശീയ ജനറൽ സെക്രട്ടറി താരിഖ് ഖാൻവർ ഗ്രൂപ്പ് നേതാക്കളെയും ജനപ്രതിനിധികളെയും ഭാരവാഹികളെയും ഫോണിൽ വിളിച്ച അഭിപ്രായം തേടിയത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ആരുടെയും പേര് നിർദ്ദേശിച്ചില്ല സുധാകരനെ എതിർക്കാത്തത് സമ്മതം മുള്ളലായി ഹൈക്കമാൻഡ് വിലയിരുത്തി അപ്പോഴും വർക്കിംഗ് പ്രസിഡന്റുമാരുടെ നിയമനം ആരും പ്രതീക്ഷിച്ചില്ല തീർത്തും നിരാശനാകുന്നത് ചെന്നിത്തലയാണ് വർക്കിംഗ് പ്രസിഡന്റുമാരിൽ ഒരാൾ പോലും ഐ ഗ്രൂപ്പിൽ നിന്നില്ല പി ടി തോമസിന് ഗ്രൂപ്പിൽ നിന്നാണ് വായ്പ എന്നാൽ ഉമ്മൻചാണ്ടിയോടായിരുന്നു എന്നും രാഷ്ട്രീയ അടുപ്പം അതുകൊണ്ടുതന്നെ തോമസിന് കൊടുക്കുന്ന എ ഗ്രൂപ്പിന്റെ പരിവേഷമാണ് കോടിക്കുന്നലിന് എ കെ ആന്റണിയോടാണ് താല്പര്യം അതിനാൽ കൊടിക്കുന്നലിനെയും എ ഗ്രൂപ്പിന്റെ പട്ടികയിൽ ഉൾപ്പെടുത്താം ടി സിദ്ദിഖ് ഉമ്മൻചാണ്ടിയുടെ അതിവിശ്വസ്തനും എല്ലാ അർത്ഥത്തിലും ഗ്രൂപ്പ് മാനേജറായ നേതാവ് വയനാട് ലോക്സഭാ സീറ്റ് രാഹുലിനു വേണ്ടി മത്സരിക്കാൻ വിട്ടുകൊടുത്ത നേതാവാണ് സിദ്ദിഖ് കൽപ്പറ്റയിൽ നിന്ന് സിദ്ദിഖ് ജയിച്ച് എം യുമായി ഈ നേതാവിനെ ചേർത്തു നിർത്താനാണ് തീരുമാനം ആരാകണം കെ പ്രസിഡന്റ് എന്ന ചർച്ചകളിൽ ജനപ്രതിനിധികളിൽ ഒരു വിഭാഗം സുധാകരനെ പിന്തുണച്ചപ്പോൾ ചിലർ എതിർ നിലപാടെടുത്തു മറ്റുള്ളവർ തീരുമാനം ഡൽഹിക്ക് വിട്ടു എ കെ ആന്റണി സംഘടനാ ചുമതലയുള്ള ദേശീയ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എന്നിവരുടെ അഭിപ്രായവും ഹൈക്കമാൻഡ് തേടി സുധാകരന് പുറമെ കൊടിക്കുന്ന സുരേഷ് കെ വി തോമസ് പി ടി തോമസ് എന്നിവരുടെ പേരുകളാണ് ഹൈക്കമാൻഡ് പരിഗണിച്ചത് പ്രവർത്തകരുടെ പിന്തുണ സുധാകരനാണെന്ന് മനസ്സിലാക്കിയ ഹൈക്കമാൻഡ് അത് മാനിച്ചുള്ള തീരുമാനത്തിലേക്ക് നീങ്ങി മർദ്ദാടൻ മലയാളി നടത്തിയ ഓൺലൈൻ സർവേയിൽ അടക്കം സുധാകരന് വ്യക്തമായ മുൻതൂക്കം ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെ നേർക്കുനേർ നേരിടാൻ കണ്ണൂരിലെ തീവ്ര രാഷ്ട്രീയത്തിന്റെ വക്താവായ സുധാകരൻ തന്നെയാണ് ഉചിതമെന്നും രാഹുൽ കണക്കുകൂട്ടി വിവരം രാഹുൽ തന്നെ സുധാകരനെ നേരിട്ട് വിളിച്ചറിയിച്ചു അന്തരിച്ച മുൻ വർക്കിംഗ് പ്രസിഡന്റ് എം ഐ ഷാനവാസിന്റെ പകരക്കാരനായും സിദ്ദിഖിനെ പരിഗണിച്ചു സാമുദായിക സന്തുലനവും ഉറപ്പാക്കി വർക്കിംഗ് പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ഒഴിവായ കെ വി തോമസിനെ യു ഡി എഫ് കൺവീനറായി പരിഗണിച്ചേക്കും കണ്ണൂർ നടാർ സ്വദേശിയായ സുധാകരൻ കെ എസ് യുവിലൂടെയാണ് രാഷ്ട്രീയത്തിൽ തുടക്കം കുറിച്ചത് പിന്നീട് സംഘടനാ കോൺഗ്രസ് വഴി ജനതാ പാർട്ടിയിലെത്തി രണ്ട് തെരഞ്ഞെടുപ്പുകളെ നേരിട്ടത് ജനതാ പാർട്ടിക്കാരനായാണ് വൈകാതെ കോൺഗ്രസിൽ തിരിച്ചെത്തി സംഘടനാ തെരഞ്ഞെടുപ്പിലൂടെ തൊണ്ണൂറ്റി രണ്ടിൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനം കെ പി സി സി നിർവാഹക സമിതി അംഗം ജനറൽ സെക്രട്ടറി രാഷ്ട്രീയകാര്യ സമിതി അംഗം എന്നീ പദവികൾ വഹിച്ച ശേഷം രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിലാണ് കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് ആയത് അന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവസാന നിമിഷം വരെ പരിഗണിക്കപ്പെട്ടു നിയമസഭയിലേക്കും ലോക്സഭയിലേക്കുമായി പതിനൊന്ന് തെരഞ്ഞെടുപ്പ് മത്സരങ്ങൾ നിയമസഭയിലേക്ക് എട്ട് മത്സരങ്ങളിൽ നാല് ജയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എടക്കാട് മണ്ഡലത്തിൽ തോറ്റെങ്കിലും തെരഞ്ഞെടുപ്പ് കേസ് ജയിച്ചതിനെ തുടർന്ന് തൊണ്ണൂറ്റി രണ്ടിൽ എം എൽ എ ആയത് രണ്ടായിരത്തി ഒന്നിലെ എ കെ ആന്റണി മന്ത്രിസഭയിൽ വനം കായിക വകുപ്പ് മന്ത്രിയായിരുന്നു